ഇന്ന് നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തലവേദന അല്ലേ? കോമൺ ആയിട്ട് എല്ലാവർക്കും വരാറുണ്ട്. അതിൽ ഏത് തരം തലവേദനയെ നമ്മൾ സൂക്ഷിക്കണം, ഏതിനെ നമ്മൾ സില്ലിയായിട്ട് വിടാം എന്നുള്ളതാണ് അല്ലേ? സാധാരണയായിട്ട് നമുക്ക് തലവേദന പലതരത്തിലുണ്ട്, പല രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മെഡിക്കേഷന് വിധേയമാകേണ്ടത് എന്നുള്ളത് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആൾക്കാർ, നിങ്ങൾ കാണുന്ന ഓഡിയൻസിന് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ഇടാം. അത് നമ്മൾ ലൈവായിട്ട് തന്നെ ഉത്തരം പറയാം. തലവേദന, അതായത് നമ്മൾ ഒരു ദീർഘയാത്ര പോവുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പങ്കെടുത്തിട്ട് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് മിക്ക ആളുകളിലും കോമൺ ആയിട്ട് ലേഡീസാണ് പറയുന്നത് ഭയങ്കര തലവേദന, ഭയങ്കര ടയേർഡായിപ്പോയി എന്ന് പറയുന്നുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നോർമലായിട്ട് നമുക്ക് സില്ലിയായിട്ട് തള്ളിവിടാൻ പറ്റുന്ന തലവേദന ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ചുമ്മാ ഒന്ന് വെയിലിൽ പോയിട്ട് വരിക അല്ലെങ്കിൽ ഒന്ന് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നടന്നിട്ട് വരുമ്പോൾ നമുക്ക് തലവേദന അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് കുഴപ്പമില്ല. അതായത് സ്ഥിരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ, ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരിക്കലാണ് ഈ തലവേദന ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് വിട്ട് കളഞ്ഞേക്കാം. അതേപോലെ തന്നെ തലവേദന വേറെ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് വൈറൽ ഫീവറൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് തലവേദന, അതികഠിനമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാറുണ്ടല്ലേ? തല വെട്ടിപ്പൊളക്കുന്ന പോലുള്ള തലവേദന എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? അതും കുഴപ്പമില്ല, അത് ഫീവർ മാറുന്നതോടുകൂടി ആ തലവേദനയെ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വലിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ ഒത്തിരി നേരം സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം